വെൽക്കം ബാക്ക് ടു ഫാത്തിസ് ടേസ്റ്റി കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇതൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ലൊരു റൈസ് റെസിപ്പി ആയിട്ട് വരാമെന്ന്. അതുകൊണ്ട് ഞാനിന്ന് യമനി റൈസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഇതിന് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെയല്ലേ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യത്തെ ഇതിന് നമുക്കൊരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് സുർബിയൻ റൈസാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇടക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല. സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. മുഴുവൻ സവാളയുടെ ആവശ്യമില്ല കേട്ടോ, നമുക്കൊരു കാൽ ഭാഗം അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി ഭാഗം നമുക്ക് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് തൈര്, ഒരു തക്കാളി, ഒരു മാഗി ചിക്കൻ സ്റ്റോക്ക്, ഒരു കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 tablespoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല, 1 teaspoon കുരുമുളക് പൊടി, 3 teaspoon കബ്സ മസാല. ഇനി ഇതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചിക്കനിലേക്ക് മാരിനേഷൻ ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കിയിട്ട് എടുക്കാം. 1 kg 4-6 പീസൊക്കെ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും റൈസ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 4 glass ബസ്മതി റൈസ് ഒരു 20 മുതൽ 1/2 hour വരെ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു വരുന്നുണ്ട്. വെള്ളത്തിനങ്ങനെ ഒരു അളവൊന്നുമില്ല, കാരണം റൈസ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഊറ്റിക്കളയുമല്ലോ. ഇനി ഇതിലേക്കൊരു ബേ ലീഫ്, ഒരു വലിയ കഷ്ണം പട്ട, ഒരു ബ്ലാക്ക് ലെമൺ, 5-6 grams 10-15 കുരുമുളക്, 5-6 ഏലക്കായ, കുറച്ച് ചെറിയ ജീരകം, ഒരു മുസമ്പിയുടെ തൊലി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. മുസമ്പിയുടെ തൊലി ചേർത്തെന്ന് കരുതി അങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. സുർബിയാൻ റൈസിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണിത്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ കൂടി ചേർക്കണം കേട്ടോ. ഒരു ടീസ്പൂണൊക്കെ ചേർക്കാം. അത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനത് വിട്ടുപോയി. പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ, കാരണം നമ്മൾ റൈസ് ബോയിൽ ചെയ്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുമല്ലോ. അപ്പോൾ റൈസിൽ അങ്ങനെ ഉപ്പ് പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടോളൂ. ഇനി നമുക്ക് റൈസ് വെന്തിനോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുള്ളായിട്ട് വേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ബാക്കി ദമ്മിൽ കിടന്ന് വെന്ത് കിട്ടിക്കോളും. 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ പൊട്ടുന്ന രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. ഇതിൽ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒരു സ്ട്രെയിനറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും ബ്ലാക്ക് റൈസൻസും ഗീല് വറുത്ത് കോരിയെടുക്കാം. ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയാണത്. ഇനി ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 5 tablespoon ഗീ ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേഷൻ ചെയ്തു വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 minutes കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 10 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ വലുതായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം.
ബാക്കിയുള്ള ഈ അരച്ചു വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്യാത്ത 3 പച്ചമുളക് കൂടി ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. പച്ചമുളകിന്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി നമുക്ക് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി കുറച്ച് മല്ലി ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇല, ഫ്രൈ ചെയ്ത് വെച്ച സവാള, പിന്നെ ഗീല് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കലക്കിയതാണിത്. ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സിൻ്റെ ഗീ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ചെയ്തത്. പിന്നെ കാഷ്യൂ നട്ടും റൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഫ്രൈഡ് ചെയ്ത് വെച്ച ഓണിയൻ ചേർക്കാം. മല്ലിയില ചേർക്കാം, പിന്നെ നട്ട്സും കൂടി ചേർക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മുസമ്പി ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ആ ദമ്മിൽ കിടന്നിട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ദം ചെയ്തെടുക്കണം. നിങ്ങളടുത്ത് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ദം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ മൈദയുടെ മാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ എയർ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് കവർ ചെയ്യുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സൈഡിലുള്ള മാവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുസമ്പി എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയൻ റൈസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ബി പി കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഈ ബിരിയാണി കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. അപ്പം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.